നമസ്കാരം, ഞാൻ ന്യൂസ്നെറ്റിൽ നിന്നും ന്യൂസികൻ. പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ പുറത്തിറക്കി ഗൂഗിൾ. ജെമിനി എന്ന് പേരിട്ടിരിക്കുന്ന AI മോഡൽ ചാറ്റ് GPT ഉൾപ്പെടെയുള്ള ഭാഷാ മോഡലുകളെ കടത്തിവെട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 8 വർഷത്തെ തങ്ങളുടെ പ്രവർത്തനഫലമാണ് ജെമിനി എന്ന് മേധാവി സുന്ദർ പിച്ചൈ പറഞ്ഞു. അൾട്രാ, പ്രോ, നാനോ എന്നിങ്ങനെ 3 മോഡുകളിലാണ് ജെമിനി ലഭ്യമാവുക. അൾട്രാ മോഡിൽ ഏറ്റവും വലിയ ലാർജ് ലാംഗ്വേജ് മോഡലാണ് ജോലികൾ ചെയ്യുന്നതിനായി ജെമിനി ഉപയോഗിക്കുക. പ്രോ മോഡിൽ ഇടത്തരം വലിപ്പമുള്ള ലാംഗ്വേജ് മോഡലും നാനോ മോഡ് ഏറ്റവും ചെറിയ ലാംഗ്വേജ് മോഡലുമാണ് ജോലികൾക്കായി ഉപയോഗിക്കുക. നാനോ മോഡൽ കമ്പ്യൂട്ടറുകളിലും ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിപ്പിക്കാനാവും വിധമുള്ളതാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്സ്റ്റ്, ചിത്രങ്ങൾ, ശബ്ദം എന്നിവയിലൂടെയെല്ലാം ജെമിനിയുമായി സംവാദിക്കുവാൻ ഉപഭോക്താക്കൾക്കാവും. ഇവിടെ കാണുന്ന വീഡിയോ അതിന്റെ ഗൂഗിൾ ഡെമോൺസ്ട്രേഷനാണ്. ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണിച്ചുള്ള ചോദ്യങ്ങൾക്ക് ജെമിനി തരുന്ന ഉത്തരങ്ങൾ വലതുവശത്തെ കറുത്ത ഭാഗത്തു ശ്രദ്ധിക്കുക. ഭാഷയുമായി ബന്ധപ്പെട്ട പല ജോലികളിലും ജെമിനി മനുഷ്യനേക്കാൾ മുന്നിലാണെന്ന് ഗൂഗിൾ ഡീപ് മൈൻഡ് സഹസ്ഥാപകനും CEO ഡെമിസ് ഹസ്സാബിസ് പറഞ്ഞു. ഗൂഗിളിന്റെ ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും ജെമിനി ഉൾപ്പെടുത്തുമെന്ന് ഗൂഗിൾ വ്യക്തമാക്കി. ജെമിനി അൾട്രായ്ക്ക് ഗണിതം, ഭൗതികശാസ്ത്രം, നിയമം, മെഡിസിൻ, എത്തിക്സ് തുടങ്ങി 57 വിഷയങ്ങളിൽ പ്രാവീണ്യമുണ്ട്. പൊതുവിജ്ഞാനത്തിലും ചോദ്യോത്തരങ്ങൾ കണ്ടെത്തുന്നതിലും ഇവ മികവ് പുലർത്തും. ജെമിനി നാനോ ഗൂഗിൾ പിക്സൽ ഫോണുകളിൽ ഉൾപ്പെടുത്തും. ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ ആർട്സ്, ക്രയാം, ഡ്യുവറ്റ് AI എന്നിവയിലും ജെമിനി AI ഉൾപ്പെടുത്തും. ചാറ്റ് GPT അവതരിപ്പിച്ചുകൊണ്ട് ഗൂഗിൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഓപ്പൺ AIയുമായി മത്സരിക്കാനുള്ള ശ്രമത്തിലാണ്. ഗൂഗിൾ ബാർഡ് എന്ന ചാറ്റ് ബോട്ട് ഗൂഗിൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും ചാറ്റ് GPTയുടെ സ്വീകാര്യത ബാർഡിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ബാർഡിലും ജെമിനി AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ഇതോടെ ബാർഡിന്റെ കഴിവുകൾ വർദ്ധിക്കുകയും ചെയ്യും. AI രംഗത്ത് മുന്നേറ്റം കൈവരിക്കാൻ ജെമിനിയിലൂടെ ഗൂഗിളിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. നന്ദി. വാർത്തകളുമായി വീണ്ടും കാണാം. ഈ ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും www.newsatnet.il രേഖപ്പെടുത്താൻ മറക്കല്ലേ.